നമസ്കാരം. കേരളോത്സവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. വീറും വാസിയും അല്പം പോലും ചോർന്നു പോകാത്ത വർക്കലയിലെ ചെറുനീരാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു വ്യത്യസ്തമായ പലവിധ കായിക മേഖലയിൽ കൂടെയും ഒക്കെ നമ്മൾ മുന്നേറി മുൻപോട്ട് പോയി. അതിന് ചുക്കാൻ പിടിച്ചതും അതിന് കൂടെ അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നും നമ്മുടെ പ്രിയ നാല് കൂട്ടുകാർ കൂടി ഉണ്ടായിരുന്നു. അവരെ കൂടി നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലോ? തീർച്ചയായിട്ടും. സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരെ ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. സ്റ്റെഫി, ലിയോൺ ആൻഡ് ശരത് സ്വാമി. ഡോക്ടർ ഷാജു ആൻഡ് ലക്ഷ്മി പ്രസാദ്. തിരക്കുകൾക്കിടയിൽ ഞങ്ങളോടൊപ്പം ഒത്തുചേരാമെന്ന പ്രിയ കൂട്ടുകാരാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അവരെ ഒരിക്കൽ കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഗ്രാമീണ ഗെയിം ഷോയിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? മത്സരം ആരംഭിക്കാൻ പോകുന്നു. ഗെയിമിന്റെ പേര് ഇതാണ്, വളയത്തോട് വളയം. എന്തോടൊന്ന് പറയൂ? വളയത്തോട് വളയം. അതായത് നിങ്ങളുടെ രണ്ട് ടീമിനും ഞങ്ങളൊരു 10 പേരെ തരും. ഒരു ആദ്യത്തെ പ്രാവശ്യം മത്സരിക്കാൻ നിങ്ങൾക്ക് ഒരു 10 പേരെ തരുമ്പോൾ അതുപോലെ 10 പേർ നിങ്ങൾക്കും തരും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10 പേരെ തരും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10 പേരെ തരും. ഈ 10 പേരും പരസ്പരം വളയത്തിനുള്ളിലാകുന്ന ഒരു മത്സരമാണ് വളയത്തോട് വളയം. ഒരു ടീമില് 10 പേരാണ്, പക്ഷെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മുടെ താരങ്ങൾ നിൽപ്പുണ്ട്. ഒരു സ്ഥലത്ത് നമ്മുടെ ലക്ഷ്മി പ്രസാദും മറ്റൊരിടത്ത് സ്റ്റെഫി ലിയോണും നിൽപ്പുണ്ട്. ഒരു കാര്യം നമുക്കറിയാം, എല്ലാവരുടെ അരികിലേക്ക്, അതായത് നമ്മുടെ ടീം ലീഡേഴ്സിന്റെ കയ്യിൽ ധാരാളം റിങ്ങുകളുണ്ട്. ആ റിങ്ങുകളാണ് അടുത്ത് നിൽക്കുന്ന ഓരോരുത്തരുടെ അരികിലേക്ക് വരുന്നത്. ഒരാളിന് കിട്ടു കൊടുക്കുന്നത് അടുത്ത ആളിലേക്ക് പാസ് ചെയ്ത് വരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റിങ് എവിടെയെങ്കിലും വെച്ച് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ ആ റിങ് എടുക്കേണ്ട കാര്യമില്ല. അടുത്ത റിങ് വരുമ്പോൾ അടുത്ത് പാസ് ചെയ്താൽ മതി. കൗണ്ട് ചെയ്യുന്ന സമയത്ത് റിങ്ങിന്റെ എണ്ണം കുറഞ്ഞു പോയാൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പോയിന്റ് കുറവായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഒരു റിങ്ങും മിസ്സാകാതെ സൂക്ഷിക്കുക. ഓരോ ടീമിന് എത്ര റിങ് കൊടുത്തിട്ടുണ്ട്? 15 റിങ്ങുകളാണ്. അപ്പൊ 15 റിങ്ങുകൾ ഇവിടെ വന്നാൽ ആദ്യം ഏത് ടീമിന്റെ 15 റിങ്ങുകൾ ഈ സ്റ്റാൻഡിൽ എത്തുന്നു അവരായിരിക്കും വിൻ ചെയ്യുന്നത്. അപ്പോ വളയത്തോട് വളയം മത്സരം ആരംഭിക്കുന്നു. സ്റ്റെഫി റെഡി? ലക്ഷ്മി റെഡി? റെഡി റെഡി. 1 2 3 സ്റ്റാർട്ട്. ഒന്നാം ഘട്ടം അവസാനിച്ചപ്പോൾ ഡോക്ടർ ഷാജു ആൻഡ് ലക്ഷ്മി പ്രസാദ് ടീം 12 റിങ്ങുകൾ കളക്ട് ചെയ്തു. 3 എണ്ണമാണ് മിസ്സായിരിക്കുന്നത്.
തൊട്ടു പിന്നിൽ 11 റിങ്ങുകൾ കളക്ട് ചെയ്ത് സ്റ്റെഫിയും ലിയോണും ആൻഷറത്തും. അടുത്ത രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു. സ്റ്റെഫി റെഡിയാണോ? ലക്ഷ്മി റെഡി? 1 2 3 സ്റ്റാർട്ട്. ഒന്ന് രണ്ട് മൂന്ന് നാല് റിങ് നഷ്ടപ്പെട്ടു. ഇവിടെ മൂന്ന് റിങ് മാത്രം നഷ്ടപ്പെട്ടുള്ളൂ. നേരത്തെ ഷാജു ലക്ഷ്മി ടീമിന് 12 റിങ്ങുകൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർ സ്റ്റെഫിയും ശരത്തും കൂടെ 11 റിങ്ങുകൾ കളക്ട്. ഇപ്പൊ തിരിച്ചു സ്റ്റെഫിയും നമ്മുടെ ശരത്തും കൂടെ കളക്ട് ചെയ്തിരിക്കുന്ന ടീമിനോട് കളക്ട് ചെയ്തിരിക്കുന്നത് 12, ഇവിടെ 11. വളയത്തോടും വളയം മത്സരം ഫൈനൽ റൗണ്ട്. സ്റ്റെഫി ലിയോൺ റെഡി? ലക്ഷ്മി പ്രസാദ് റെഡി? Ready? 1 2 3 Start! We'll be right back.
രണ്ട് റിങ്ങുകൾ മിസ്സാക്കി 13 റിങ്ങുകൾ അവർ കളക്ട് ചെയ്തപ്പോൾ ഒരു റിംഗ് മാത്രം മിസ്സാക്കി 14 റിംഗ് ഷാജു കളക്ട് ചെയ്തു. പക്ഷേ ആദ്യം തന്നെ ഫിനിഷ് ചെയ്തത് നമ്മുടെ സ്റ്റെഫിയുടെ ടീമായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ലക്ഷ്മിയുടെ ടീം എത്തിയത്. പക്ഷേ ലക്ഷ്മിയാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത്. അപ്പോൾ സ്വാഭാവികം ലക്ഷ്മിക്ക് സമ്മാനം പോകേണ്ടതായിരുന്നു. പക്ഷേ ലക്ഷ്മിയുടെ ഭാഗത്ത് അവിടുത്തെ ടീം ഒരു കാര്യം ചെയ്തു. നമുക്കറിയാം, റിങ് ഇട്ട് എറിഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്, കൊണ്ട് കല്യാണം കഴിക്കുക പോലെ ചാർത്തുകയല്ല വേണ്ടത്. അത് നിങ്ങൾ തെറ്റായി ചെയ്തു. അതുകൊണ്ടാണ് അവിടുത്തെ ഒരു ഫൗൾ വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, തറയിൽ ഇവിടെ എടുത്തിട്ട് പാസ് ചെയ്തു. അങ്ങനെ രണ്ട് ടീമും ഒരേപോലുള്ള കുറ്റങ്ങൾ ചെയ്തത് കൊണ്ട് ഒരവസരം കൂടി കൊടുക്കുകയാണ്. ലക്ഷ്മിയുടെ കയ്യിലും സ്റ്റെഫിയുടെ കയ്യിലും ഓരോ റിങ്ങുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 1, 2, 3 സ്റ്റാർട്ട് പറയുമ്പോൾ അവർ ശരീരത്തിലൂടെ ഇട്ട് ഊർന്ന് വന്ന് അത് അടുത്ത് പാസ് ചെയ്ത് മിസ്സാകാതെ ഫിനിഷിംഗ് പോയിന്റിൽ ആദ്യം എത്തുന്നത് ഏത് ടീമിനാണോ അവർ ഈ വളയത്തോട് വളയ മത്സരത്തിൽ ഒന്നാമതെത്തും. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത് സ്റ്റെഫി ലിയോൺ ആൻഡ് ശരത്സ്വാമി ടീം. ഇനി അവർക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമുക്ക് സിംസ് പാലത്തറയുടെ ചെയർമാൻ ഷാജുഖാൻ സാറിനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. സൂര്യ ജീവിയുടെ ഒരു സ്നേഹോപഹാരം. കൈരളി ജുവലേഴ്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. കിങ് ലെയർ ചെസ് മാർക്ക് നൽകുന്ന മറ്റൊരു സമ്മാനം. സത്യവ്രതൻ ശാന്തിഗിരി ആയുർവേദ ഏജൻസി ചെറുന്നൂർ നൽകുന്ന മറ്റൊരു സമ്മാനം. സിംസ് പാലച്ചിറ നൽകുന്ന മറ്റൊരു സമ്മാനം. രണ്ടാം സമ്മാനം നേടിയ മിടുക്കികൾക്ക് ഇതാ സമ്മാനം വാങ്ങിച്ചുള്ള സൂര്യജീവിയുടെ സ്നേഹോപഹാരം സമ്മാനം. പൾത്തോ ബിഷർട്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. ആർ ജി ഹാർഡ്വെയർ ചെറുനീർ നൽകുന്ന സമ്മാനം. പുലിയത്ത് സ്റ്റോർ പാലച്ചിർ നൽകുന്ന മറ്റൊരു സമ്മാനം. ഇവിടെ ഇന്നിപ്പോ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് വരുന്നത് അംഗനവാടി ടീച്ചേഴ്സ് ആണ്. ചെറുന്നൂർ അംഗനവാടി ടീച്ചേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു സമൂഹ നൃത്തമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. തങ്കട്ടി മധുമ്മളാതുണ്ട് മാൻ
മാനിനങ്കരത്തങ്കട്ടി മതുമ്മളാതുണ്ട്, മാനിനങ്കരത്തങ്കട്ടി മതുമ്മളാതുണ്ട്, മാനിനങ്കരത്തങ്കട്ടി മതുമ്മളാതുണ്ട്. കൊണ്ടാ മഞ്ഞൾ കൊണ്ടാ മാണി നങ്കരുക്ക്, എന്നാ കൊണ്ടാ മഞ്ഞൾ കൊണ്ടാ ചുക്കിട്ടി നങ്കരുക്ക്, എന്നാ കൊണ്ടാ മഞ്ഞൾ കൊണ്ടാ മാണി നങ്കരുക്ക്, എന്നാ കൊണ്ടാ മഞ്ഞൾ കൊണ്ടാ ചുക്കിട്ടി നങ്കരുക്ക്. ബന്ധനാബുജി ഇകള ബന്ധനാബുജി എന്നാ പാവേ പന്താടും എഴുന്നള്ളി പാടും, അകള ബന്ധനാബുജി ഇകള ബന്ധനാബുജി എന്നാ പാവേ പന്താടും എഴുന്നള്ളി പാടും. ഇനി നമുക്കൊരു കപ്പിൾ ഗെയിം അങ്ങ് നടത്തിയാലോ? തീർച്ചയായിട്ടും കപ്പിൾ ഗെയിം ഇല്ലാതെ നമുക്കൊരു ആഘോഷമില്ലല്ലോ, കാരണം എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. കപ്പിൾ ഗെയിമിൽ പങ്കെടുക്കുമ്പോൾ ആദ്യം അതിന്റെ മാതൃകയാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ താരങ്ങളാണ് ആദ്യം അത് കാണിച്ചു കൊടുക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ചെറുതിയൂരിന്റെ ദമ്പതികളെ നമ്മൾ സ്വാഗതം ചെയ്യും. അപ്പൊ അതാണ് നമ്മുടെ ഒരു ഗെയിമിന്റെ രീതി. ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത്, നമുക്കെപ്പോഴും ദൈവം ഇങ്ങനെ എന്താണ്, നമ്മളെപ്പോഴും മുൻപോട്ട് പോകുന്നവരാണ് അല്ലേ? മുൻപോട്ട് പോകുന്നുകൊണ്ടാണ് നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ മുന്നിൽ തന്നിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു ഒരു പിൻവിളി അല്ലെങ്കിൽ ഒരു പിന്നിലൂടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അത് അപാരമായ ഒരു കഴിവായിരിക്കും അല്ലേ? അതായത് അവർ പിന്നിലേക്ക് എറിഞ്ഞാലും ലക്ഷ്യസ്ഥാനം പോകിയാൽ അവർ വിജയിക്കും. അതാണ് ഈ മത്സരം. മത്സരത്തിന്റെ പേര് പിൻപന്ത്. പിന്നുകൊണ്ട് കുത്തുന്ന പന്തല്ല, പിൻപന്ത്. പിന്നിലോട്ട് എറിയുക. അവർക്ക് കൊടുക്കുന്ന സമ്മാനം തന്നെയോ, നമ്മുടെ കൈരളി ജുവലേഴ്സ് നൽകുന്ന സ്വർണ സമ്മാനം. നമ്മള് 10 ബോളാണ് ടോട്ടൽ ഉള്ളത്. ഇപ്പൊ ഷാജു ലക്ഷ്മിക്ക് ഞങ്ങൾ 10 ബോൾ തരുന്നു. അതിൽ 5 ബോൾ ലക്ഷ്മിക്ക് ഉപയോഗിക്കാം, 5 ബോൾ ഷാജുവിന് ഉപയോഗിക്കാം, 5 ബോൾ ശരത്തിന് ഉപയോഗിക്കാം, 5 ബോൾ സ്റ്റെഫിക്ക് ഉപയോഗിക്കാം. അതായത് നിങ്ങൾ ഈ റൗണ്ടിൽ കയറി നിന്നുകൊണ്ട് പിന്നിലേക്ക് പന്തെറിഞ്ഞ് ആ ബാസ്കറ്റിന് അകത്തേക്ക് ഇടുന്നു. പിൻപന്ത് മത്സരം ആരംഭിക്കുന്നു. 1, 2, 3 സ്റ്റാർട്ട്.
ലക്ഷ്മി ആദ്യത്തെ റൗണ്ട് തന്നെ രണ്ട് ബോളുകൾ ഇട്ട് കഴിഞ്ഞു. സ്റ്റെഫിക്ക് ഒരു ബോളും ഇടാൻ കഴിഞ്ഞില്ല. ഷാജു ഒരു ബോൾ ഇട്ടു, ശരത്ത് ഒരു ബോൾ ഇട്ടില്ല, ഒന്നും ഇട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ മൂന്ന് ബോളുകൾ ഇട്ട് നിങ്ങളുടെ ടീമാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ഇനിയാണ് ചെറുനീയൂരിന്റെ മക്കൾ മത്സരിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ദമ്പതികൾ ഇനി വേദിയിലേക്ക് വരികയാണ്. ഇവിടെ മോനുവും മാളുവും. ഇനി ചെറുനീയൂരിന്റെ ജനപ്രതിനിധികൾ മത്സരിക്കുന്നു. ശിവകുമാർ ഏട്ടൻ, ഒപ്പം ഭാര്യയുണ്ട് ഓമന ചേച്ചി. പക്ഷെ ഓമന ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൈസ് പ്രസിഡന്റാ. അതാണ് ചേട്ടൻ മെമ്പർ ചേട്ടൻ പ്രത്യേകം എന്ന് പറഞ്ഞു. മെമ്പറും വൈസ് പ്രസിഡന്റും അപ്പുറത്തുണ്ട്. അപ്പൊ ഇടവും മലവും നിൽക്കുന്നത് ഈ നാടിന്റെ പൊന്നോമനകളാണ്. മോനും മോളും ഒക്കെ നിൽക്കുകയാണ് ഇവിടെ. പിൻപന്ത് മത്സരം തുടരുന്നു. Ready, one, two, three, start. കണക്കിലാണ് ഇപ്പോൾ രണ്ടാം ഘട്ടം അവസാനിച്ചിരിക്കുന്നത്. ഈ മത്സരത്തിൽ ഇപ്പോൾ നടന്ന പിൻപന്ത് മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത് മോനു മാളു. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫൈനൽ റൗണ്ട് ആണ്. ഇവിടെ മോനുവും മാളുവും മത്സരിക്കുന്നു, ഒപ്പം ഷാജുവും ലക്ഷ്മിയും മത്സരിക്കുന്നു. കൈരളി ജുവൽസ് നൽകുന്ന ഒരു സ്വർണ സമ്മാനമുണ്ട് ഇതിൽ വിജയിക്കുന്ന ടീമിന്. മത്സരത്തിന്റെ ഫൈനൽ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പൊ എല്ലാം ടൈ ആവുകയാണ്. നാല് ബോള് ഇവിടെയും ഇട്ടു, നാല് ബോള് മോനും മോളും ഇട്ടു, നാല് ബോള് അവിടെയും ഇട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്നത് ഒരിക്കൽക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കുകയാണ്. ഇപ്പൊ അവർക്ക് ഈ രണ്ട് ബോൾ വീതം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ടീമിന് നാല് ബോൾ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലക്ഷ്മിയാണ് ആദ്യം മത്സരിക്കുന്നത്, അവിടെ മാളുവാണ് മത്സരിക്കുന്നത്.
രണ്ട് ടീമും വളരെ ഗംഭീരമായി പെർഫോം ചെയ്തിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും നമുക്കറിയാം അവസാനത്തെ ഒരു നിമിഷത്തിൽ ഭാഗ്യം എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എപ്പോഴും എല്ലായിടത്തും എന്നും എവിടെയും. പക്ഷെ ഇപ്രാവശ്യം ഭാഗ്യം നിന്നത് മാൻ ഓഫ് ദ മാച്ച് എന്നൊക്കെ പറഞ്ഞ, മാൻ ഓഫ് ദ സീരീസ് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ പ്രിയപ്പെട്ട ഷാജു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഒട്ടും പിന്നില്ല, കാരണം ആദ്യ റൗണ്ടില് നമ്മുടെ ലക്ഷ്മി രണ്ട് ബോളുകൾ ഇട്ടിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് സ്വാഭാവിക ഒരു ടോട്ടാലിറ്റി ഇപ്പൊ എടുത്ത് വരുമ്പോ കണ്ട കാഴ്ച നമ്മൾ പറയേണ്ട കാര്യമില്ല. എന്നാൽ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ഇപ്പോൾ വിൻ ചെയ്തിരിക്കുന്ന ആരാണ്? ഇനി നമുക്ക് സമ്മാനം കൊടുക്കേണ്ട സമയമാണ്. തീർച്ചയായിട്ടും സമ്മാനം നൽകാനായി സ്നേഹത്തോടെ കേരളോത്സവത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൈരളി ജുവലറിയുടെ സെയിൽസ് മാനേജർ സുനീർ ഖാൻ. സൂര്യ ടിവിയുടെ ഒരു സ്നേഹോപഹാരം കൈരളി ജുവൽസ് നൽകുന്ന സ്വർണ സമ്മാനം. കിംഗ്ലേ ഷേർട്ട് നൽകുന്ന സമ്മാനം. ആർജി ഹാർഡ്വെയർസ് ചെറുനീർ നൽകുന്ന സമ്മാനം. കാഞ്ചന ഫാഷൻ ജുവലറി ചെറുനീർ വർക്കല നൽകുന്ന സമ്മാനം. ഇനി രണ്ടാം സമ്മാനം സൂര്യ ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്ന മോനു മാളുവിന്. ഗിരീഷ് ഡിവൈൻ എയർ ട്രാവൽസ് ചെറുനീർ നൽകുന്ന സമ്മാനം. പുലിയത്ത് സ്റ്റോർ പാലച്ചിറ നൽകുന്ന മറ്റൊരു സമ്മാനം. കേരളോത്സവം എപ്പോഴും ഇതുപോലെ ഗ്രാമീണ ഗെയിം ഷോ മാത്രമല്ല സമ്മാനിക്കാറുള്ളത്. ഒരു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിലെ ഗ്രാമീണ കലകൾ അല്ലെങ്കിൽ അവരുടെ ദേശീയ കലകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സാമുദായിക കലകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് പാലച്ചിറ മുസ്ലിം ജമാഅത്ത് ടീമിന്റെ ഒരു ദഫ്ഫുട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ബിസ്മില്ലാഹി അഹദിയ ഇലാഹി യാ റസൂലല്ലാ ഫബിസ്മില്ലാഹി വഹദതിൻ ഇലാഹി യാ ഹബീബല്ലാ ഇലാഹി അൻത റഹ്മാനുൻ അമാനുൻ യാ റസൂലല്ലാ മുഈനുൻ മുസ്തആനുൻ യാ ഇലാഹി യാ ഹബീബല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ താഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ ഇലാഹി ഖദ് ഖലീത ബികുൻ ഹിദാതി യാ റസൂലല്ലാ فكن حكم خفيات يا إلهي يا حبيب الله إلهي من لدنك أيا رحائي يا رسول الله أتيتك مع رحائي يا إلهي يا حبيب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي كنت مفتاحا وقفلا يا رسول الله بكنز دقائق قبلا يا إلهي يا حبيب الله إلهي لا تزلزل قدم ذكري يا رسول الله فثبت قدم فكري يا إلهي يا حبيب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي تحت أسرار أعذني يا رسول الله وأنوار أغذني يا إلهي يا حبيب الله
ഇലാഹി കൈഫ ഇന്ദകലി ഉനാദിയാ റസൂലല്ലാ ലിഅന്ത മുനാദിനാദിയാ ഇലാഹി യാ ഹബീബല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ താഹാ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ. ഇപ്പോ നമ്മുടെ ടീം എല്ലാം സെറ്റാണ്, രണ്ട് ടീമിന്റെയും അതാ നമ്മുടെ സ്റ്റെഫിയുടെയും ശരത്തിന്റെ ടീം പിന്നിൽ റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ലക്ഷ്മി ഷാജുവിന്റെ ടീം ബാക്കിൽ റെഡി ആയിട്ടുണ്ട്. ടീം എല്ലാം റെഡിയായി, കാരണം ആവേശം മൂത്തപ്പോൾ നമുക്ക് ഇനി ഒരു നിമിഷം പോലും പാഴായി കളയാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. മത്സരത്തിന്റെ പേര് ഇതാണ്, ഞാൻ കറക്കും നീ ഓടും. അതായത് ഒരു സ്കിപ്പിംഗ് റോപ്പ് ഉണ്ടാവും, ആ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടുതൽ അത് ചാടി അപ്പുറത്ത് പോകണം, ഒരു ബോൾ എടുത്ത് ഒരു റൗണ്ടിൽ കൊണ്ടുവയ്ക്കണം, അവർ കറക്കിക്കൊണ്ടിരിക്കും, നിങ്ങൾ ഓടിക്കൊടുക്കണം. ഒരു ടീമിൽ എട്ട് പേരുണ്ട്, രണ്ട് പേര് ഈ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും, ബാക്കി ആറ് പേരും പാസ് ചെയ്ത് ബോൾ കൊടുക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനൊരു സെക്കൻഡ് റൗണ്ട് ഉണ്ടാകുന്നതല്ല, ഒറ്റ റൗണ്ടേ ഉള്ളൂ. ഒറ്റ റൗണ്ടിൽ ആദ്യത്തെ മത്സരത്തിൽ വിജയികളാവുന്നവർ തന്നെയാണ് വിജയി. ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത, നമുക്ക് വേണ്ടപ്പെട്ട ഒരു പോകുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ എതിർ പാർട്ടിക്ക് വേണ്ടിയിട്ട് മറ്റേ ആളാണ് ഇത് ചെയ്യേണ്ടത്, എങ്കിൽ മാത്രമേ ഈ മത്സരത്തിൽ ഒരു സുഖം ഉണ്ടാവുള്ളൂ. 'പ്പോഴും മിസ്സായി പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, എതിർ പാർട്ടിക്കാർ സ്കിപ്പ് ചെയ്യാൻ, റോപ്പ് സ്കിപ്പ് ചെയ്യാൻ നിന്ന ടീമുകൾ ഗംഭീരമായി പെർഫോം ചെയ്തിരുന്നു, നല്ല പണി കൊടുത്തു, ആ പണിയൊക്കെ അതിജീവിച്ച് ഡോക്ടർ ഷാജു ആൻ ലക്ഷ്മി പ്രസാദ് ടീം. എന്നാ അവർക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ ചെറുന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഓമന ശിവകുമാറിനെ സ്നേഹത്തോടെ കേരളോത്സവത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൂര്യ ടിവിയുടെ ഒരു സ്നേഹോപഹാരം. സിംസ് പാലച്ചിറ നൽകുന്ന മറ്റൊരു സമ്മാനം. കൈരളി ജുവലേഴ്സ് നൽകുന്ന മറ്റൊരു സ്നേഹ സമ്മാനം. കാവേരി മെഡിക്കൽ ചെറുന്നൂർ നൽകുന്ന സമ്മാനം. രണ്ടാം സമ്മാനം ഇതാ ഏറ്റുവാങ്ങുന്നു, സൂര്യ ടിവിയുടെ സ്നേഹോപഹാരം. പുലിയത്ത് സ്റ്റോർ പാലച്ചിറ നൽകുന്ന മറ്റൊരു സ്നേഹ സമ്മാനം. വീണ്ടും പുലിയത്ത് സ്റ്റോർ പാലച്ചിറ നൽകുന്ന മറ്റൊരു സ്നേഹ സമ്മാനം. പാലച്ചിറ നൽകുന്ന മറ്റൊരു സമ്മാനം. കേരളോത്സവത്തിന്റെ 13-ാമത്തെ ജില്ലയിൽ നിന്ന് നമ്മൾ വിട പറയാനുള്ള സമയമായിരിക്കുന്നു അനീഷിട്ട. തീർച്ചയായിട്ടും വിട പറയൽ എപ്പോഴും വേദനാജനകമാണ്, നമുക്കറിയാം. പക്ഷെ എങ്കിൽ പോലും നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ച് സമയം അല്ലെ, കുറച്ച് നിമിഷങ്ങൾ, ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ ഇവിടുത്തെ നാട്ടുകാരോടൊപ്പം ചിലവിടുമ്പോൾ നമുക്കുണ്ടായ ഒരു സ്നേഹം, സന്തോഷം ഒരിക്കലും മറക്കാനാവില്ല. നിങ്ങൾ നൽകിയ സപ്പോർട്ട് എന്നും ഞങ്ങളത് മനസ്സിൽ സൂക്ഷിക്കും, കാരണം ഗംഭീരമായ പെർഫോമൻസാണ് നിങ്ങളുടെ ഭാഗത്തുണ്ടായത്. അത് കായിക ഇനത്തിലായാലും ശരി തന്നെ, കലാരംഗത്തായാലും ശരി തന്നെ, നിങ്ങൾ നൽകിയ സംഭാവനകൾ ലോകമെമ്പാടും കണ്ടുകഴിഞ്ഞു, കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുള്ള വേദി ഒരുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഞങ്ങൾ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. നിങ്ങളുടെ നിസ്സീമമായ സഹകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞങ്ങൾ വിട പറയുകയാണ്. 14-ാമത്തെ ജില്ലയിലേക്ക് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ അടുത്ത ആഴ്ച മറ്റൊരു ജില്ലയിൽ നാട്ടുകാരോടൊപ്പം വീണ്ടും കാണാം. കൂട്ടുകാർ വിട പറയുന്നു. ಸುರಾಂಗನಿಕಾ ಮಲ್ಲೆ ಸುರಾಂಗನಿಕಾ ಮಲ್ಲೆಯ ತಲಪತಿ ಗಂಗೆ.
எனக்கா ஒரு ஆட்டம் இருக்கு, மே நாம்பினுக்கா ஒரு மேளம் இருக்கு. மண்ணு முட்டு சாலு, எண்ணெய் விட்டா யாரு, தொங்க விட்டு துவைக்கும் ரவச பாரு, குரல் விட்டா நூறு சொந்த வரும் பாரு, காசு பணம் எல்லாம் கோளாறு. என்னாண்ட எல்லாம் நீ தானே, ஒன்னாண்ட எல்லாம் நான் தானே. நம்ம சோக்கு ஊரட்டாக்கு நம்ப நீ பல்லாக்கு கார்பன் எல்லோ எல்லோ நை பல்லோ கலுனா நம்ம சனம் வெறித்தனா.